നമസ്കാരം. വിനയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്നാണെന്ന് നോക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ പൊട്ടിച്ച ഒരു പാക്കറ്റ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ചിപ്സിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാവും, അതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് തന്നെ പാക്കറ്റായാലും നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഉപയോഗിച്ച ശേഷം ബാക്കി മിച്ചം വന്നാൽ, ചിലരൊക്കെ ആണെങ്കിൽ അത് ഡപ്പയിലിട്ട് വെക്കും, ഇനി കൂടിനകത്ത് തന്നെ വെക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പ് കയറും, അതുപോലെ തന്നെ കാറ്റ് കയറിയിട്ട് പെട്ടെന്ന് തന്നെ അഴുക്കായിട്ട് പോകും. ഇപ്പോൾ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അത് നോക്കുവാണെങ്കിൽ അതിൽ കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമായിരിക്കും, പൂപ്പലുണ്ടാകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമ്മളിത് സാധാരണ ചെയ്യാറുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡപ്പയ്ക്കകത്തിട്ട് അടച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം അങ്ങനെ വെക്കുന്നില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതുപോലത്തെ ഒരു പഴയ കത്തി എടുക്കുക. പഴയത് മതി, ഇനിയിപ്പം നല്ല മൂർച്ചയുള്ള കത്തിയൊന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. ഒത്തിരി ഇങ്ങനെ ഇരുമ്പല്ലേ, ഇതൊന്ന് പഴുപ്പിച്ചെടുക്കുക അങ്ങനൊന്നും വേണ്ട കേട്ടോ, നല്ലപോലെ ഒന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് ചെയ്യുക. എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് നേരെ നമ്മുടെ ഈ പാക്കറ്റിൻ്റെ ഒരു കാലിഞ്ച് വിട്ടിട്ട് എന്താ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് അമർത്തുമൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഞാനിത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇത് നല്ലതുപോലെ ഒട്ടിയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കാറ്റ് കയറുമോ തണുപ്പ് കയറുമോ ഇത് കട്ടയായി പോവുമോ ഒന്നും ചെയ്യത്തില്ല. നോക്കിക്കേ, കണ്ടോ നല്ല അടിപൊളിയല്ലേ. നോക്കിയേ, നമ്മൾ എന്നാ പെട്ടെന്നാണ് ചെയ്തേ, സൂപ്പറല്ലേ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ ഗ്യാസിൽ ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ തിളച്ച് തൂവി പോവുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് അങ്ങനെ തിളച്ച് പോകാതിരിക്കാനുള്ള ഒരു കൊച്ചു ടിപ്പാണ് കേട്ടോ. ഇതിങ്ങനെ കഞ്ഞി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ദാ ഇതുപോലൊരു, നമ്മൾ ഈ തടിയുടെ തവിയൊക്കെ ഉപയോഗിക്കത്തില്ലേ, ഇതുപോലൊരു തടിത്തവി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഒരിക്കലും ഇത് തിളച്ച് പോകത്തില്ല കേട്ടോ. നമ്മളിത് ഫുൾ ഫ്ലെയിമാണ് ഞാനിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് തിള കാണുമ്പോഴേ അറിയാമല്ലോ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. പക്ഷെങ്കിൽ നോക്കിക്കേ, ഒരു തുള്ളി പോലും തിളച്ച് വെളിയിലേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നാല് കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം വെളുത്തുള്ളി ഓരോ അല്ലിയായിട്ട് അടർത്തി പൊളിച്ചൊക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഇറച്ചിയോ മീനോ ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി മതി. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ച് എടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതേ. ആദ്യം തന്നെ ഒരു കത്തി വെച്ചിട്ട് വെളുത്തുള്ളിയുടെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇത് അല്ലികളാക്കി അടർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ അല്ലികളാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഈ വെളുത്തുള്ളിയെല്ലാം ഇതുപോലെ അല്ലികളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഞാൻ തൊലി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിതുപോലൊരു ചോപ്പർ എടുക്കുക. ചോപ്പറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ചോപ്പർ നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഈ വള്ളിയെ പിടിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ തവണയൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ വലിക്കേണ്ട കേട്ടോ, അത് ഒത്തിരി അങ്ങോട്ട് ചതഞ്ഞു പോകും. രണ്ടോ മൂന്നോ തവണയൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം കണ്ടല്ലോ, ഇത് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് കുറേയെല്ലാം തൊലി പോയത് കിടപ്പുണ്ട്, അത് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പെറുക്കി പെറുക്കി എടുക്കാം. ഇനി ബാക്കി പാതി തൊലി പോയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുകൊണ്ട് കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നല്ല ഷേപ്പായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. കുറച്ച് മുറിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളിത് പിന്നെ പേസ്റ്റ് ആക്കി എടുക്കാനോ അല്ലെങ്കിൽ ചതച്ചെടുക്കാനോ ഒക്കെ ആണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വെളുത്തുള്ളിക്ക് നല്ല ഷേപ്പ് വേണം, അതായത് അച്ചാറൊക്കെ ഇടുന്ന രീതിക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചതച്ചെടുക്കാനോ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കാനോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കുറേ എണ്ണം ഇങ്ങനെ തൊലിയൊക്കെ പോയിട്ട് കിടപ്പുണ്ട്, അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം. ഇനി ബാക്കിയുള്ളതിൻ്റെ തൊലിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കളയുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം.
മിക്ക വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കുക്കർ വിസിലടിക്കുമ്പം വെള്ളം ചീറ്റി പോകുക എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ എല്ലാം ആകപ്പാടെ നാശമാകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുക്കർ ഗ്യാസിലേക്ക് എടുത്തു വെച്ച ശേഷം അതിൽ ആവി വന്ന ശേഷം മാത്രമേ നമ്മൾ ഈ വെയിറ്റ് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വെള്ളം ഇങ്ങനെ ചീറ്റി വരത്തില്ല നമ്മൾ വിസിലടിക്കുമ്പോൾ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതുപോലത്തെ റിങ് ഒക്കെ നമ്മുടെ കിച്ചണിലുണ്ടാവുമല്ലോ. അപ്പം ഈ റിങ് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം ദൈ റിങ് എടുത്തിട്ട് ഇതുപോലെ കുക്കറിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിപ്പം വിസിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ റിങ് വെച്ച് കൊടുത്തതുകൊണ്ട് ആ വെള്ളം ഒരു പരിധി വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നോളും. അപ്പം പുറത്തേക്ക് ഒരുപാടൊന്നും വരത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം പച്ചമാങ്ങ കേടാകാതെ ദീർഘനാൾ പച്ചയായി തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം മാങ്ങ ഉള്ള സമയത്തൊക്കെ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക. അപ്പം നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തും നല്ല പച്ചമാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാവേ. മാങ്ങ അരിയുമ്പം ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെ അരിയണേ. ഇനി ഇതുപോലൊരു പാത്രത്തിൽ ഈ മാങ്ങ മൂടിക്കിടക്കാൻ വേണ്ടിയിട്ട് ഉള്ള അളവിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്നിട്ട് മെൽറ്റായിട്ട് വരണേ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി അരമണിക്കൂർ സമയത്തേക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ മാങ്ങ ഈ വെള്ളത്തിൽ നിന്നും കോരി ഒരു ഉണങ്ങിയ ടൗവലിലേക്ക് മാറ്റാം. ഇനി ഈ മാങ്ങയിലെ വെള്ളമയമെല്ലാം ഒരു ടൗവല് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കുക. നല്ലതുപോലെ ഉണങ്ങണമെന്നൊന്നുമില്ല കേട്ടോ, ആ വെള്ളമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതിയേ. ഈ മാങ്ങ ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ച് 2 മണിക്കൂർ നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതേണ്ട 2 മണിക്കൂറിന് ശേഷം ഞാൻ ആ മാങ്ങ ഇപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എന്നാൽ നല്ലതുപോലെ ഐസായിട്ടുമുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഓരോന്നായിട്ട് വേണമെങ്കിലും നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുകയും ചെയ്യാവേ. ഇനി നമുക്ക് ഈ മാങ്ങ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറിലേക്ക് നമുക്ക് മാറ്റാം. പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ഇടാതെ കൊണ്ട് 2, 3, 4 ഒക്കെ കവറിനകത്തേക്ക് ആക്കിയിട്ട് അങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഓരോ തവണയും അങ്ങനെ എടുക്കാമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളിത് എടുക്കുമ്പം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് കേടായി പോകും. ഞാനിപ്പം ഇതുപോലൊരു പാത്രത്തിലേക്കും കൂടി ഇത് ആക്കുന്നുണ്ടേ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇത് അടച്ച് ഫ്രീസറിൽ വെക്കാം, കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പ് എന്നാന്ന് നോക്കാവേ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗൊക്കെ ഉണ്ടല്ലോ, ഇപ്പം മഴക്കാലമല്ലേ, അപ്പം സ്കൂൾ ബാഗൊക്കെ തുറന്നു കഴിയുമ്പം ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. കാരണം മഴയൊക്കെ പെയ്ത് നനഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ നനഞ്ഞ കൊടയൊക്കെ ബാഗിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. ഇപ്പം കുഞ്ഞുങ്ങളുടെ ബാഗ് എന്നല്ല, നമ്മുടെ മുതിർന്നവരുടെ ഹാൻഡ് ബാഗൊക്കെ ആണെങ്കിൽ പോലും ഈ മഴക്കാലം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഒരു അഴുക്ക് സ്മെല്ലൊക്കെ അതിൽ നിന്നുണ്ടാവും, കാരണം ബാഗ് നനയുന്നത് കൊണ്ട്. അപ്പം ആ ഒരു സ്മെല്ല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിസർ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മാസ്ക്, ഒരു ചെറിയ റബ്ബർ ബാൻഡ്, പിന്നെ കോട്ടൻ്റെ ഒരു ചെറിയ തുണി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി മാസ്ക് എടുത്തിട്ട് ദാ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കോട്ടൻ്റെ ഈ തുണി എടുക്കാം. ഇപ്പം ഇതിൻ്റെ സ്ഥാനത്ത് ഇനി ടിഷ്യൂ പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള നല്ല മണമുള്ള സ്പ്രേ ഇല്ലേ, അത് ഇതിലേക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഈ മാസ്കിൻ്റെ ഉള്ളിലേക്കും അടിച്ചു കൊടുക്കാം. ഈ കോട്ടൻ്റെ തുണിയും ഈ മാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ആ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഒരു കിഴി പോലെ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം.
ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു കിഴിക്കട്ടിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്കൂൾ ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ എപ്പോൾ സ്കൂൾ ബാഗ് തുറന്നാലും ആ ഒരു ബാഡ് സ്മെല്ലല്ല, നല്ലൊരു സ്മെല്ല് കിട്ടും. ഈ ഒരു സ്പ്രേയുടെ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും. ഇതിപ്പോൾ സ്കൂൾ ബാഗിലല്ല, നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ആണെങ്കിലും ഈ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.